Let me do my two-step. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ആൾട്രോസിൻ്റെ ടോപ്പ് വേരിയൻറ്റും എക്സിസഡും എക്സിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാൻ വേണ്ടിയാണ് ഇതിലിപ്പം എക്സിയും രണ്ടും കൂടെ ഒന്നിച്ചു കാണിക്കാനുള്ള ഇല്ലാത്തതുകൊണ്ട് ഞാൻ എക്സിസഡിൻ്റെ വീഡിയോയിൽ എക്സിയിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറയുകയാണ് ചെയ്യുന്നത് അപ്പം എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിലെ മെയിൻ ഒരു വ്യത്യാസമാണ് ഈ അൾട്രോസ എക്സി ജെഡ് മോഡലിൽ ഈ ഫോഗ് ലാമ്പ് വരുന്നുണ്ട് ഈ ഫ്രണ്ടിലെ ഫോഗ് ലാമ്പില്ലേ ഇത് വരുന്നുണ്ട് എക്സി മോഡലിൽ ഈ ഫോഗ് ലാമ്പ് വരുന്നില്ല അതുപോലെ തന്നെ ഇതിൻ്റെ മേളിൽ കണ്ടോ ഇവിടെ ഒരു ബ്ലാക്ക് സാധനം ഇത് നമ്മുടെ മിറർ ഡിം ഡിമ്മെയ്യാനുള്ള അതായത് ഓട്ടോമാറ്റിക് ഡിം ചെയ്യും അതായത് ഫ്രണ്ടിൽ നിന്നൊരു വണ്ടിയുടെ ബാക്കിൽ നിന്നൊരു വണ്ടിയുടെ ബെറ്റ കഴിഞ്ഞാൽ മിറർ ഓട്ടോമാറ്റിക് ഡിം ചെയ്യും അതുപോലെ തന്നെ പിന്നെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ മാറ്റങ്ങളൊന്നുമില്ല ഈ വണ്ടിക്ക് പിന്നെ എല്ലാവരും ചോദിച്ചൊരു ചോദ്യമാണ് ഈ വണ്ടിയിൽ ഗ്രൗണ്ട് ക്ലിയറൻസിന് വ്യത്യാസമുണ്ടോ ശരിക്കും പറഞ്ഞാൽ ഉണ്ട് വ്യത്യാസമുണ്ട് അലോയി വരുമ്പോൾ അലോയിയുടെ ഒരു സൈസ് വ്യത്യാസവും അതുപോലെ തന്നെ പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആ ടയറും കൂടെ പതിനാറിഞ്ചാകുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ വ്യത്യാസമുണ്ട് പിന്നെ വ്യത്യാസം ടോപ്പ് വേരിയൻ്റ് ആകുമ്പോണ്ടല്ലോ അകത്ത ഇൻറ്റീരിയർ ഡിസൈനിന് വ്യത്യാസങ്ങളൊന്നുമില്ല പക്ഷേ അതിനകത്തുള്ള എക്യുപ്മെൻസിനൊക്കെ വ്യത്യാസമുണ്ട് അതായത് ഫീച്ചേഴ്സൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട് ഇപ്പോൾ ഇതിൽ തന്നെ ഈ ബ്ലാക്ക് കളറിലെ സംഭവമില്ല ഈ പുഷ്ടാർട്ടിൻ്റെ തൊട്ട് ഇപ്പുറത്തുള്ള ലൈറ്റിൻ്റെ സംഭവം അതൊന്നും വന്നിട്ടില്ല അതുപോലെ ഈ ക്രൂയിസ് കൺട്രോൾ സ്റ്റീറിങ്ങുള്ള കൺട്രോൾസ് ഒന്നും വന്നിട്ടില്ല പിന്നെ സ്റ്റീറിങ് ടിറ്റും ചെയ്യാം അത് രണ്ടും വണ്ടിയിലും ഒരുപോലെ തന്നെയാണ് വന്നേക്കുന്നത് വേറെ അങ്ങനെ വ്യത്യാസങ്ങളൊന്നും അകത്ത് വന്നിട്ടില്ല പിന്നെ വന്നേക്കണ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ഡോർ ഡിസൈൻ പിന്നെ ഡ്യുവൽ ഹോണ് വരുന്നില്ല കേട്ടോ വണ്ടിയിൽ അതായത് രണ്ട് ഉണ്ട് ഈ വണ്ടിയിൽ അത് വരുന്നില്ല അതുപോലെ തന്നെ ഈ ഡോർ പാഡ് ഈ ഡോർ പാഡിൽ കണ്ടോ ക്രോമിൻ്റെ ഫിനിഷ് ഉണ്ടോ ഈ ഡോർ തുറക്കുന്ന ഹാൻഡിൽ അത് വരുന്നില്ല കേട്ടോ വണ്ടിയിൽ അതുപോലെ തന്നെ ഇവിടെ ഒരു സ്പീക്കറൊക്കെ ഉണ്ട് എക്സിക്കകത്ത് ടോപ്പ് വേരിൻ്റെ ആകുമ്പോൾ അവിടെ സ്പീക്കറൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ബാക്കിയെല്ലാം സെയിമാണ് പക്ഷേ ഇതൊക്കെ വ്യത്യാസമുണ്ട് ഈ കൺട്രോ ഈ നമുക്ക് ഫ്രണ്ടിൽ മാത്രമേ പവർവിൻ്റെ ഉള്ളൂ അപ്പോൾ രണ്ട് പവർവിൻഡോടെ സ്വിച്ച് മാത്രമേ ഉള്ളൂ പിന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച് ഇല്ല നമ്മുടെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച് ഇല്ല അതുപോലെ തന്നെ ഗ്ലാസ് ലോക്ക് ചെയ്യാനുള്ള സ്വിച്ചും ഇല്ല ഇതൊക്കെ ആണ് ബാറ്ററി വോട്ടിൽ അങ്ങനത്തെ സാധനങ്ങളെല്ലാം വെക്കുന്നത് സെയിമാണ് സ്പീക്കറൊക്കെ നമ്മൾ എക്സ്ട്രാ വെക്കുന്നത് അപ്പോൾ ഇടുന്നാലും സെയിം ആണ് എല്ലാം സംഭവം അകത്തോട്ട് വന്ന വലിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഈ സീറ്റ് ഈ സീറ്റ് നമുക്ക് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇത് പൊക്കവും താത്തവും ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ടോപ്പ് വേരിയൻറ്റിലുണ്ട് അതാണൊരു വലിയ വ്യത്യാസം എന്ന് പറയുന്നത് ഈ വണ്ടിക്കകത്ത് ഇപ്പം ഈ സീറ്റിൽ വന്നേക്കുന്ന വലിയ വ്യത്യാസം ബാക്കി ആകെ ഇൻറ്റീരിയറ് കാണാനൊക്കെ ഒരേപോലെ സീറ്റ് സെയിം ക്വാളിറ്റി മെറ്റീരി മെറ്റീരിയൽസ് തന്നെയാണ് രണ്ട് വണ്ടിയിലും ഉപയോഗിച്ചിരിക്കുന്നത് അതിലൊന്നും ഒരു മാറ്റവും ഇല്ല അതുപോലെ തന്നെ പി അതുപോലെ ഇതിൽ നമുക്ക് സീറ്റ് ബെൽറ്റ് പൊക്കം അഡ്ജസ്റ്റ് ചെയ്യാം കുറയ്ക്കാം അതങ്ങനെയൊക്കെ ചെയ്യാം പക്ഷേ എക്സിയിൽ അങ്ങനെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല അത് കറക്റ്റ് ഒരു ഭാഗത്ത് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് വെച്ചേക്കുമാണ് അത് എക്സിയിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല സീറ്റ് ബെൽറ്റിന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഗ്രൗണ്ട് ക്ലിയറൻസ് ചെറിയൊരു വ്യത്യാസമുണ്ട് അപ്പം ആ ഒരു വ്യത്യാസം വണ്ടിയിൽ നന്നായിട്ട് അറിയാൻ പറ്റും ടോപ്പ് വേരിയൻ്റ് ആവും പിന്നെ ഇത് ബാക്കി ഇതുണ്ടോ പതിനാറിഞ്ചിൻ്റെ വീലാണ് ഈ ഇതിൽ കിടക്കുന്നത് അപ്പം അതിൻ്റേതായ ഡ്രം വരുമ്പം ഡ്രമ്മും അലോയും തമ്മിലുള്ള വ്യത്യാസമില്ല ആ ഒരു വ്യത്യാസവും ആ ഒരു ചെറിയൊരു ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ വ്യത്യാസമുണ്ട് വേറെ അത്രയ്ക്ക് വ്യത്യാസങ്ങളൊന്നുമില്ല പിന്നെ പുറകിൽ വൈപ്പർ വരുന്നില്ല എക്സി മോഡലിൽ വരുന്നില്ല ടോപ്പ് വേരിയൻറ്റിൽ അത് വരുന്നുണ്ട് പിന്നെ റിവേഴ്സ് ഉണ്ട് ടോപ്പ് വേരിയൻറ്റിൽ വരുമ്പോൾ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് അപ്പം ഇതിലൊരു പാഴ്സൽ ട്രേ പുറകിൽ വരുന്നുണ്ട് പക്ഷേ എക്സിയിൽ ആ ഒരു പാഴ്സൽ ട്രേ വരുന്നില്ല ടോപ്പ് പിന്നെ ഈ ഡാഷ് ബോർഡ് ഡാഷ് ബോർഡിനകത്ത് ഒരു ട്രേ ഒരു ട്രേയിനകത്ത് പാഴ്സൽ ട്രേ പോലെ ഒരു ട്രേ വെച്ചിട്ടുണ്ട് അതൊരു കൂളറാണ് ആ ട്രേ വെച്ചേക്കുന്നത് അതിലോട്ട് എ സി ഇത് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതുപോലെ തന്നെ ഒരു ലൈറ്റ് ഇതൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് പക്ഷേ ഈ വണ്ടിക്കകത്ത് എക്സിക്ക് അത് എന്ന് പറയുമ്പോൾ ആ ട്രേ വന്നിട്ടില്ല പക്ഷേ ലൈറ്റും വന്നിട്ടില്ല ബാക്കിയെല്ലാ സംഭവവും അതിനകത്ത് ആണ് പിന്നെ ടോപ്പ് വേരിയൻ്റിലെ ഈ സിസ്റ്റം ഈ സിസ്റ്റം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട് അത് കാണാൻ രസമാണ് രാത്രി കാണാൻ അടിപൊളിയാണ് നല്ല രസമാണ് അതുപോലെ ഈ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസ് അതിൻ്റെ നേരെ താഴെ തന്നെ വന്നിട്ടുണ്ട് പിന്നെ എ സിയുടെ കൺട്രോൾസ് ഒക്കെ ഓട്ടോമാറ്റിക് ആണ് അതും കാണാൻ നല്ല സ്റ്റൈലായിട്ടോ ഈ ടോപ്പ് വേരിയൻറ്റിലെ ഒക്കെ വെച്ചേക്കുന്നത് അതുപോലെ ടൊൾ വോട്ടിൻ്റെ സോക്കറ്റ് വന്നിട്ടുണ്ട് അതിന് ഒരു യു എസ് പി കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത് ഇതൊന്നും എക്സി വേരിയൻറ്റിൽ കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഗിയർ ലിവർ ഗിയർ ലിവർ കാണാനും നല്ല സ്റ്റൈലാ കേട്ടോ ഗിയർ ലിവറിൻ്റെ ആ ഒരു ഒരു ക്രോം ഫിനിഷ് വന്നിട്ടുണ്ട് അത് രസമുണ്ട് കാണാൻ ഗിയർ ലിവർ കാണാൻ വേണ്ടി വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല പിന്നെ ഒരു വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് കൈ വെക്കാൻ വേണ്ടി ഹാൻഡ് വെച്ചിട്ടുണ്ട് ആ വണ്ടിയിൽ അതൊരു വ്യത്യാസമാണ് വേറെ ആ ഹാമ്പ്രഷ് ഒന്നും ഈ ഈ ടോപ്പ് വേരിയൻറ്റിൽ മാത്രമേ വരുന്നുള്ളൂ എക്സിയിൽ വരുന്നില്ല ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആ ക്രോം ഫിനിഷ് വന്നിട്ടുണ്ട് മൊത്തത്തിലും ഈ ക്രോം ഫിനിഷ് വന്നില്ല പിടിയിലൊരു ക്രോം ഫിനിഷ് വന്നിട്ടുണ്ട് അല്ലാണ്ട് അങ്ങനെ ഡോറിൽ വേറെ വ്യത്യാസമൊന്നുമില്ല സെയിം കളറൊക്കെ തന്നെയാണ് എല്ലാം വരുന്നത് അകത്തെ ഇൻറ്റീരിയർ എല്ലാം സെയിം ആണ് പക്ഷേ ഈ ഒരു ക്രോം ഫിനിഷ് മാത്രമാണ് ഇതിനകത്ത് എക്സ്ട്രാ വരുന്നത് മറ്റേതിലൊരു ബ്ലാക്ക് കളറാണ് വരുന്നത് ഇതിലൊരു ക്രോം ഫിനിഷാണ് വരുന്നത് ബാക്കി എല്ലാം ആണ് ഓൾമോസ്റ്റ് ആണ് സ്പീക്കർ അതൊക്കെ നമ്മൾ എക്സ്ട്രാ വെക്കണം എക്സിയിലാകുമ്പോൾ ഇത് ടോപ്പ് വേരിയൻ്റാകുമ്പോൾ അതിനകത്ത് ഓൾറെഡി ഉണ്ടാവും പിന്നെ ബാക്കിലോട്ട് വന്നാലുള്ള ഒരു ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബാക്കിലൊരു ഒരു എ സി വിൻ്റെ കൊടുത്തിട്ടുണ്ട് അതിലൊരു ടോൾ സോക്കറ്റിൻ്റെ സോക്കറ്റും കൊടുത്തിട്ടുണ്ട് ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി അതൊരു നല്ല കാര്യമായി പക്ഷേ ഈ എക്സി മോഡിൽ വരുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് മാത്രമേ വന്നിട്ടുള്ളൂ സോക്കറ്റൊന്നുമില്ല സോക്കറ്റ് അവിടെ കൊടുത്തിട്ടില്ല സോക്കറ്റിനും ഒരു ഹോൾ വെച്ചിട്ടുണ്ട് അതൊരു പോരായ്മയായിട്ട് തോന്നി അവിടെ അത് ഹോള് വെക്കേണ്ട ആവശ്യമില്ലായിരുന്നെന്ന് എനിക്ക് തോന്നി അത് ചുമ്മാ അടച്ചാളെല്ലാം വെച്ചാൽ മതിയായിരുന്നു ഇവിടെ ഒരു ഹോള് പോലെയാണ് കിടക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പോരായ്മകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ വിട്ടുപോയൊരു കാര്യമാണ് ഇപ്പോൾ ഈ വണ്ടിയുടെ ഡ്രൈവർ സീറ്റിൽ നിന്ന് ലോക്ക് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ ഇപ്പം ഏത് വണ്ടി ഏത് ടോപ്പ് വേരിയൻ്റ് ആയാലും ലോ വേരിയൻ്റ് ആയാലും ഡ്രൈവർ ലോക്ക് ചെയ്യുവാണെങ്കിലും പുറകെ ഇരിക്കുന്ന ആൾക്ക് ഇന്ന് അൺലോക്ക് ചെയ്യാനൊരു ഓപ്ഷനുണ്ട് അതായത് ചുമ്മാ നമ്മുടെ ഡോർ തുറക്കുന്ന ലിവറെ പിടിച്ച് വളിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് അൺലോക്ക് ആകും അത് ഭയങ്കര ഒരു പോരായ്മയാണ് ഞാൻ അന്നേരം അത് വിട്ടുപോയി അത് അതെന്നാന്ന് എനിക്ക് മനസ്സിലായില്ല അവരങ്ങനെ ചെയ്തത് ഇപ്പം കുഞ്ഞു പിള്ളേരൊക്കെ വണ്ടി കയറി എന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ ലോക്ക് ചെയ്താലും ചിലപ്പോൾ ഡ്രൈവർ ലോക്ക് ചെയ്താലും ആ പിള്ളേർ ലിവറെ പിടിച്ച് വലിച്ചാൽ ഡോർ തുറന്നു പോകും അതൊരു ഭയങ്കര ബോറ പോരായ്മയായിട്ട് തന്നെ എനിക്ക് തോന്നി അത് അത് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് അതിപ്പോൾ പറഞ്ഞത് അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബായ്